നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തി നാല് ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തരുന്ന അറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വളരെ വലിയ ഒരു നിർദ്ദേശം ഇന്ന് സംസ്ഥാന സർക്കാർ ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഒരുമിച്ചായിരിക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ജൂൺ മാസം അവസാന ആഴ്ചയിൽ ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇന്ന് വന്നിരിക്കുന്നത് കൂടാതെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായും മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യാൻ കഴിയുമെന്ന സൂചനകളാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് പെട്രോളിനും മദ്യത്തിനുമൊക്കെ ഏർപ്പെടുത്തിയ അധിക സെസിലൂടെ ലഭിക്കുന്ന വരുമാനം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടത്താൻ കഴിയുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ ബജറ്റിൽ അറിയിച്ചിരുന്നതാണ് ഇനിയും കുടിശ്ശികയുള്ള ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണത്തിന് ശേഷം കൃത്യമായും മുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ജൂൺ മാസം അവസാന ആഴ്ചയിൽ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് വളരെ സന്തോഷം തരുന്ന ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ എത്തിക്കുക ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കുക താങ്ക്